വരയ്ക്കാൻ നമ്മൾ സാധാരണ ട്രാവൽ ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അത് പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ആയിട്ട്. അപ്പോൾ അതേപോലെ സാധാരണ നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ പാലക്കാട് പോയിട്ട് ഒന്ന് പോയി വരയ്ക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അവിടെ പോയി, പോയി കഴിഞ്ഞ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിയമപരമായിട്ടൊക്കെ നോക്കി, നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് പണ്ടങ്ങാണ്ടുള്ള നിയമങ്ങളിൽ പറയുന്നത് എന്താ, ഈസിലി പറ്റില്ല, കടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ ചോദിക്കുന്ന ഒറ്റ പോയിൻ്റേ ഉള്ളൂ, വരയ്ക്കട്ടെ എന്ന്. ഞാൻ അവരുടെ അടുത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഈസിലി മാറ്റി വെച്ചിട്ട് ഞാൻ ആ മരത്തിൻ്റെ അവിടെ ഇരുന്ന് വരയ്ക്കട്ടെ എന്ന്. അവരുടെ പ്രശ്നം വരയ്ക്കരുത്, ഈ ഇവിടെ വരയ്ക്കാനുള്ള അനുവാദം ഇല്ല എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാമില്ല, ഞാനും എൻ്റെ അനിയത്തിയുണ്ട്, അവള് അഡ്വക്കേറ്റാണ്, പാലക്കാട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സാധാരണ പോലെ വൈകുന്നേരങ്ങളിൽ പോകാൻ, ഞങ്ങളൊരു ഒരു സൗണ്ട് സിസ്റ്റം പോലും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ നിൽക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് അവിടെയുള്ള ജനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് അവരെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒരു പ്രശ്നം അവിടെ, ഒരു യാതൊരു ന്യൂസൻസും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അവർ പറയുന്നത് വരയ്ക്കണ്ട, വരയ്ക്കണ്ട, നീ സാധനമൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ, വരയ്ക്കരുത്. കാരണം പറയുന്നത് പറ്റില്ല, നീ ഇത് അതൊക്കെ ഓഫീസുകളിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ തമിഴ്നാട് ഗവൺമെൻറ്റൊക്കെ അവരുടെ ടൂറിസം ഇത് പ്രൊമോട്ട് ചെയ്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു സംഭവം എനിക്ക് വരയ്ക്കണം, കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഒന്നും അവിടെയും വരാൻ പറ്റില്ല. ജസ്റ്റ് പാലക്കാട് ഫോട്ടോ നടിച്ചു കഴിഞ്ഞാൽ 1500 ഫോട്ടോ വരും ഫേസ്ബുക്കിൽ. പക്ഷേ ഇത് ഭയങ്കര സീക്രട്ടാണ്, നിങ്ങൾ വരയ്ക്കരുത്, ഒന്നും ചെയ്യരുത് എന്നുള്ള ലെവലിൽ ഭയങ്കര റൂഡായിട്ട്. പിന്നെ നമ്മൾ അവരുടെ ജോലി തടസ്സപ്പെടുത്തുക അങ്ങനത്തെ ഒരു പരിപാടിക്കും, പിന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു കരുവാരി തേക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയല്ല. വരച്ചു കഴിഞ്ഞു വന്നിട്ട് ഞാൻ വരച്ച് തീർത്ത്. കാരണം ഒന്നാമത് ഞാൻ വരച്ച് തീർത്താണെങ്കിൽ അവിടെ നാട്ടുകാർ എന്നെ വരയ്ക്കാതെ വിടുമായിരുന്നില്ല, അങ്ങനെയായ അവസ്ഥ. അവർ ഫുൾ സപ്പോർട്ടായിരുന്നു, ഈ വരച്ചിട്ട് പോയാൽ മതി, അവരെന്താ ചെയ്യുന്നത് നോക്കട്ടെ എന്നുള്ള ലെവലിൽ ആണ് അവർ പറഞ്ഞത്.